തിരഞ്ഞെടുപ്പുകളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്സുകാർ. എന്നാൽ അവരുടെ തമ്മിലടിയും ചേരിപ്പോരും അവസാനിച്ചിട്ട് നേരമുണ്ടായാലല്ലേ നല്ല നിലയ്ക്ക് ഒരു തിരഞ്ഞെടുപ്പ് നേരിടാൻ സാധിക്കുകയുള്ളൂ. പല പല ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയ നേതാക്കൾ തന്നെ അടികൂടുമ്പോൾ എങ്ങനെ അണികൾ നല്ല നടപ്പിന് പോകും? ഇപ്പോൾ KPCC പ്രസിഡന്റ് സുധാകരൻ പറയുന്നു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസ് അണികൾ സജ്ജരായിട്ടില്ല എന്നാണ്. കോൺഗ്രസ് നേതാക്കളുടെയും ഭാരവാഹികളുടെയും ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന വേളയിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. ഒരാഴ്ചയ്ക്കകം പ്രവർത്തനം തുടങ്ങാത്ത മണ്ഡലം കമ്മിറ്റികൾ പിരിച്ചുവിടുമെന്നും അദ്ദേഹം പറഞ്ഞു. വരാൻ പോകുന്ന 3 തിരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിന് ജീവൻ മരണ പോരാട്ടമാണ്. ബൂത്ത്, മണ്ഡലം, ബ്ലോക്ക് കമ്മിറ്റികൾ എത്രത്തോളം സജ്ജമാണ്? ആരെങ്കിലും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഒരുക്കം തുടങ്ങിയോ? ചുമതല നിറവേറ്റേണ്ടത് ആത്മാർത്ഥമായി എത്ര പേർക്ക് പറയാൻ പറ്റും? വോട്ടർ പട്ടിക പഠിച്ചോ? ബൂത്ത് കമ്മിറ്റികൾ രൂപീകരിച്ചോ? ഇങ്ങനെ ഒരു 100 ചോദ്യങ്ങളാണ് സുധാകരൻ ചോദിക്കുന്നത്. അതുപോലെ തന്നെ സുധാകരന് പൂർണ്ണ ബോധ്യമുണ്ട് ഗ്രൂപ്പ്, ജാതി, മതം തുടങ്ങിയ വിഷയങ്ങൾ തമ്മിലടിക്കുകയാണ് കോൺഗ്രസിലെ പലരുമെന്ന്. അത്തരം പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാത്തവർ കോൺഗ്രസിന്റെ ശത്രുക്കളാണ് എന്നാണ് സുധാകരൻ പറയുന്നത്. മണ്ഡലം കമ്മിറ്റികൾ സക്രിയമാകണം. മാറാനും തിരുത്താനും മനസ്സു കാണിക്കണം. വീടുകൾ കയറി ഇറങ്ങി വോട്ടർമാരെ ചേർക്കണം. സമൂഹ മാധ്യമങ്ങളിൽ നേതാക്കൾക്കെതിരെ അനാവശ്യമായും അസഭ്യമായും പോസ്റ്റുകൾ ഇടുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും. അങ്ങനെ ആരും നേതാവാകണ്ടെന്നും വെറുപ്പല്ല സ്നേഹമാണ് വേണ്ടതെന്നും കർണാടകയിൽ ജയിക്കാൻ കഴിയുമെങ്കിൽ കേരളത്തിലും കോൺഗ്രസിന് ജയിക്കാൻ കഴിയുമെന്നാണ് സുധാകരൻ പറയുന്നത്. എന്നാൽ ആദ്യം നിങ്ങൾ സുധാകരനും സതീശനും തമ്മിലുള്ള അടി തീർക്കണം. എന്നിട്ട് വേണം മറ്റു പ്രവർത്തകരെ നല്ല നടപ്പ് പഠിപ്പിക്കാൻ. അതേപോലെ മുതിർന്ന നേതാക്കളെ കണ്ടല്ലേ അണികളും പഠിക്കുന്നത്. എന്നിട്ടിപ്പോൾ അവരെ തന്നെ ഉപദേശിക്കാൻ പോകുന്നു. കഴിഞ്ഞ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ഈ നേതാക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടി ഉണ്ടാക്കി. അതെല്ലാം ഇവിടുത്തെ പൊതുജനങ്ങൾ കണ്ടതാണ്. ഒരാൾ മൈക്കിന് വേണ്ടി അടുകൂടുമ്പോൾ മറുഭാഗത്ത് ക്രെഡിറ്റ് വേണമെന്ന് വാശി പിടിക്കുന്നു. ഇതൊക്കെ ആദ്യം നന്നാക്കിയിട്ട് വേണം ബാക്കിയൊക്കെ.